हाई व्यूवर्स वेलकम टू अवर चैनल इन नाम और चिकन रेसीपी आ गार्लिक चिकन प्रिपरेशन मे नमें चानल सब्सक्राइब सब्सक्राइब मरकड़ा अट्ठे बेल प्रण नाम अप्लोड वीडियोस उड़ने निेलू अब नमुक प्रिपरेशन पा न गार्लिक चिकन वेट अर को चिकन अब ऐसे मीडियम सैस कट क्लीन कट्व इन अल्प वे अड़ इंग्रीडियेंस एंड रु सवो कर कुछ मीडियम कर अरी रु सवो अरी वच्चे वेत गार्लिक चिकन पर गार्लिक टेस्टा कूड़ल वे अब अल इणर कषण इंजी पेरजीरक अर टीसपूर तलिए तक चाई मुरी वे वे पट और पीस रु ऐल मूं ग्रांपू मसाल पड़ी अर टीसपूं मजल पुड़ी और टीसपू मुलग पुड़ी टीसपू मलपुड़ी और अर टीसपू जीरकपुड़ी अर टीसपू गरम मसाल नमुक वे आवश्यक वेल उप अद कुक ओइल अब नमक कुकिंग इत कु वेट या पान अर टेबिस्पू सणफ्लवर ओइल अद चूड़ाटें इन नमुक इवे आदमे वी पेरजीरक अद ना अर टीसपून आटक ची कट सवोल सवोल इला इंजी कषण चाईट नाला मुड़ी कहना फ्राई चीज अरकान अब आंजी कषण या नाला मुड़ी अति वे वेत कल मूं इल इन ई सवो और ब्रउन कलर आवे नाम इलाकना लाइट ब्रउन कलर आव सवो ऐसे ना ब्रउन आई नमु स्टव ऑफ तणुक वाणुतु शेष नमक मिक् अरच फ्राई चीज वो नाईट तणुतीटें इन नमक मिक्स जारे मीट अरच ना पेस्ट अरच नरचे इन नमुक अड़ स्टेप इन अड़ कुकी वे याद ना फ्राई चेज पान अब अल्वर मूं टेबिस्पू ओइल इन नाम वैच्स चेरत अब आदमी नमुक पट इटक अंतम रु ऐल ग्रांपू स्लट इलाक नमुक अरच पेस्ट आड मसाल फ्राई मे या जारे कुछ वेल्च अदी चेरती कहना चल आ गार्लिक गार्लिक पचचलो अब अवेट फ्राई चये अब आड्डा इन रु मिनट इलाकी शेष नमु कट्वी तक इन इतवरे उपटी कुड़े वे उपड़ा इन वोचाले मसाल करवल कड़ी ना सोफ्ट आव अट्ठे नमुक फ्लैम नलोण कुछ अटच वेविक अंज मिनट वेविका
മുളക് അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പോ ആ ടൊമാറ്റോ അതില് വെന്തിട്ട് നന്നായിട്ട് അതില് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോ എല്ലാ മസാലയുടെയും കൂടിയിട്ട് നല്ല സ്മെല്ലും ഒക്കെ വന്നു, അതായത് നന്നായി മൂത്തു അതിന്റെ അർത്ഥം നല്ല സ്മെല്ലുകളൊക്കെ വന്നു. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഓരോരോ പൗഡറുകൾ നമുക്ക് ഇട്ടു കൊടുക്കാം. ആദ്യം നമുക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടുന്നതിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഭാഗം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇപ്പൊ ആ ചിക്കൻ പീസസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പൊ ആദ്യം കുറച്ച് ഉപ്പിട്ടുള്ള മസാലയിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് ഇതിലേക്ക് തന്നെ ചേർക്കാം. കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ അതേപോലെ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ആകെക്കൂടെ നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കറിവേപ്പില, കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാഴ്ചയിലൊക്കെ എല്ലാ ചിക്കനും ഒരേ കറിയും ഒരേമാതിരി തന്നെയായിരിക്കും, പക്ഷേ ഇവിടെ ആ ടേസ്റ്റിലാണ് ഡിഫറൻസ്. കാരണം അത്രയും ഗാർലിക് ചേർത്തിട്ട് അത് നന്നായിട്ട് വെന്തിട്ടാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പച്ചമണമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഗാർലിക്കിൻ്റെ. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഗാർലിക് ചിക്കൻ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിഷാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ റെസ്റ്റോറൻസിലോ ഹോട്ടലിലൊക്കെ പോയിട്ടാണല്ലോ അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കാറ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, ഗീ റൈസ്, പൊറോട്ട, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ, ടേക്ക് കെയർ.